നമ്മൾ ബിജിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദൂതില് നാം കണ്ടു ഈ യുഗത്തിൽ നാം ആരായിരിക്കണമെന്നും അല്ലെങ്കിൽ ഈ യുഗത്തിൽ നാം ആരായിരിക്കരുത് എന്ന കാര്യത്തെ സംബന്ധിച്ച് സഹോദരന്മാർ ഇന്നലെ നമ്മോട് സംസാരിച്ചു. അവർ രണ്ട് വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെ കുറിച്ചാ കഴിഞ്ഞ നാളുകളിൽ നമ്മോട് സംസാരിച്ചത്. അതിലൊരു വ്യക്തി ശമുവേലും മറ്റൊരു വ്യക്തി ശൗലുമായിരുന്നു. നാം ഈ യുഗത്തിലെ ശമുവേൽമാരായിരിക്കണമെന്ന ഒരു കാര്യത്തിനാ സഹോദരന്മാർ അധികമായിട്ട് ഊന്നൽ നൽകിയത്. നാം ഒരിക്കലും ഈ യുഗത്തിൽ ശൗലുമാരായിരിക്കരുത്, അതായത് ശൗലിന്റെ സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കരുത് എന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർ സംസാരിച്ചു. ഈ ദൂതൻ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ തലക്കെട്ട് പോലും ഇങ്ങനെയാ പറയുന്നത്, സ്വാർത്ഥനായ ഒരു രാജാവ് എന്നതാണ് ഇതിന്റെ തലക്കെട്ട്. ശീർഷകൻ തന്നെ അങ്ങനെയാ പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രതിലോമമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഈ ദൂതൻ നമ്മോട് സംസാരിക്കുന്നത്. നെഗറ്റീവായിട്ട് ഒരു ആസ്പെക്ട് ആയിരുന്നു. ശൗലായിരുന്നു ആ സ്വാർത്ഥനായിട്ടുള്ള രാജാവ്. ശൗലിനെ കുറിച്ച് നാം സംസാരിക്കുന്നത് മുന്നമേ നാം മനുഷ്യനെ സംബന്ധിച്ച ദൈവ ആഗ്രഹത്തെ ഈ ദൂതിൽ കാണണം. ദൈവം എന്തിനു വേണ്ടിയാ മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കിയതിൽ എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് നാം കാണണം. തീർച്ചയായും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം മനുഷ്യൻ പൂർണമായി ദൈവത്തിനായിരിക്കുക എന്നുള്ളതായിരുന്നു. അതായത് സമ്പൂർണമായി ദൈവത്തിന് വേണ്ടിയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ താൻ സൃഷ്ടിച്ച മനുഷ്യന്റെ വീഴ്ചയിലൂടെ മനുഷ്യൻ ഇന്ന് ദൈവത്തിന് വേണ്ടിയല്ല, ദൈവമല്ലാത്ത മറ്റെല്ലാറ്റിനു വേണ്ടിയും മനുഷ്യൻ വ്യാപരിക്കുക എന്ന ഒരു തന്ത്രം സാത്താൻ മനു. നമുക്കറിയാം നാം ഇന്ന് നമുക്ക് വേണ്ടിയാ ജീവിക്കുന്ന എന്ന് പറയും, അല്ലെങ്കിൽ നാം വിശ്വാസികളായതിനു ശേഷം നാം കർത്താവിന് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് പറയും. എന്നാലും നാം പൂർണ്ണമായി കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ആയിരിക്കുന്നവരല്ല എന്ന് നമ്മുടെ അനുഭവം തന്നെ നമ്മോട് സംസാരിക്കുന്നു. കർത്താവിന്റെ ഹൃദയ ആഗ്രഹം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി പൂർണ്ണനായിരിക്കുക, അതായത് ആ വാക്ക് ഇങ്ങനെ അബ്സല്യൂട്ട്നെസ്, ദൈവം അതാ നമ്മളിൽ ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായി ഭാഗികമായല്ല, ഒരു പരിധിവരെ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, ബാക്കി ഞാൻ എനിക്ക് വേണ്ടിയും ജീവിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ ജോലിക്ക് വേണ്ടി, എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിക്കേണ്ടതുണ്ടെന്നുള്ളതാ പലപ്പോഴും ക്രിസ്തീയ ധാരണ പോലും. പക്ഷെ ദൈവത്തിൻ്റെ താല്പര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനുള്ള ദൈവ താല്പര്യം മനുഷ്യൻ സമ്പൂർണമായി പൂർണമായി ദൈവത്തിന് വേണ്ടി ആയിരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനായിരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും വീണുപോയ മനുഷ്യനെ കൊണ്ട് അത് അസാധ്യമാണ്. എന്നാൽ ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി അല്ലെങ്കിൽ പൂർണമായി ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ആ വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ഇതിനു മുമ്പ് ലേവ്യ പുസ്തകത്തിൽ നാം യാത്ര ചെയ്തു പോകുന്നു. അതിലൊരു കാര്യം ഇങ്ങനെയാണ്, അതായത് യാഗങ്ങളുടെ ആദ്യമായി നൽകപ്പെട്ടിരിക്കുന്ന യാഗം ദഹനയാഗം അല്ലെങ്കിൽ ഹോമയാഗം എന്ന് അതിനെ കുറിച്ച് പറയപ്പെട്ടു. ആ യാഗം നമ്മൾ നോക്കുമ്പോൾ അത് പൂർണ്ണമായി ദൈവത്തിന് വേണ്ടിയായിരുന്നു. ആ യാഗത്തിൽ മറ്റാർക്കും പങ്കെടുക്കുവാൻ കഴിയുകയില്ല, മറ്റാർക്കും അത് അവകാശമാക്കുവാൻ കഴിയില്ല. ആ യാഗം പൂർണ്ണമായി ഹോമിക്കപ്പെടും, ദഹിപ്പിക്കപ്പെടും. ആ ഹോമയാഗ വസ്തു യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ദഹിപ്പിക്കുമ്പോൾ അതിന്റെ സൗരഭ്യവാസന ദൈവത്തിന് മാത്രമായി തീരും. അതാ ദഹനയാഗം കാണിക്കും. ഈ ദഹനയാഗം ഒരു മുൻകുറിയാണ്, ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു മുൻകുറിയാണ്. ഈ ഭൂമിയിലുള്ള ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നാല് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ ജീവിതം പൂർണമായി സമ്പൂർണമായി അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിത്വം. വീണുപോയ മനുഷ്യരെല്ലാം സ്വാർത്ഥര, അവരെല്ലാം അവരവർക്ക് വേണ്ടി ആയിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി ജീവിച്ചു, മരിച്ചു, പുനരുദ്ധാനം ചെയ്ത ഒരു വ്യക്തിത്വം അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ ആസ്വാദനത്തിന്, ദൈവത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി ജീവിച്ച ഒരു ജീവിതമായിരുന്നു ക്രിസ്തുവിന്റെ. ക്രിസ്തുവിന്റെ ജീവിതം നമുക്കറിയാം, ഈ ഭൂമിയിൽ അവൻ എങ്ങനെയാ ജീവിച്ചത്. അവൻ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയവനാണ്. അവൻ ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചവൻ. അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല, ഞാൻ എൻ്റെ ഇഷ്ടമല്ല പ്രവർത്തിക്കുന്നത്, പിതാവ് എന്നിൽ പ്രവർത്തിക്കുന്നു എന്നാ പറഞ്ഞു. അവന്റെ സംസാരം അത് ദൈവത്തിന്റെ വചനമായിരുന്നു, തന്റെ സ്വന്തം വാക്യമല്ലായിരുന്നു അവൻ സംസാരിച്ചത്.
അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഈ ഭൂമിയിൽ നിറവേറ്റിയവൻ. അതായത് പിതാവിന് വേണ്ടി ജീവിക്കേണ്ടത്, പിതാവിനോടൊപ്പം ഒന്നായിരുന്നു കൊണ്ട് അവൻ തന്നെ തന്നെ എല്ലായ്പ്പോഴും ത്യജിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്ന കാര്യം. ക്രൂസിൽ അവന്റെ മരണം പോലും നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, അത് പാപത്തോട് ഇടപെടുന്ന ഒരു പാപയാഗമായിരുന്നു. പക്ഷെ അത് പാപയാഗം മാത്രമായിരുന്നില്ല, അത് ദൈവത്തെ സംതൃപ്തമാക്കുന്ന ദഹനയാഗവുമായിരുന്നു അവന്റെ മരണം. അവൻ ക്രൂസിൽ ദഹിപ്പിക്കപ്പെടുകയായിരുന്നു, സമ്പൂർണമായി പൂർണമായി ദൈവത്തിന് അവൻ സൗരഭ്യവാസനയായി തീരുകയായിരുന്നു. അതുകൊണ്ട് നാം ഇന്ന് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ സ്വയത്തിൽ നിന്നും, അതായത് നമ്മുടെ സ്വയം കേന്ദ്രവൽക്കരിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം രക്ഷ പ്രാപിക്കേണ്ടിയിരുന്നു. പലപ്പോഴും നാം പാപത്തെക്കുറിച്ച് വളരെ ബോധമുള്ളവരാണ്, പാപബോധമുള്ളവരാണ്. പക്ഷെ പലപ്പോഴും ഈ സ്വയം അല്ലെങ്കിൽ സ്വയത്തിൽ നിന്നും വെളിപ്പെടുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ സ്വാർത്ഥത, ഈ കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ഒരു കരുതൽ കൊടുക്കുന്നവരാണ്. പക്ഷെ ശരിക്കും നാം പാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിലുപരി നാം നമ്മിൽ നിന്ന് തന്നെ രക്ഷപ്പെടണം എന്നതാ ദൈവത്തിന്റെ ആഗ്രഹം. നമ്മുടെ സ്വയത്തിൽ നിന്നും നാം രക്ഷപ്പെടണം. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? നാം കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കും. നാം നമ്മെ ജീവിക്കുവാൻ കർത്താവിനെ അനുവദിക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ സമ്പൂർണമായി ദൈവത്തിന് വേണ്ടി ദൈവത്തെ കേന്ദ്രവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഈ ക്രിസ്തു നമ്മിൽ തുടരും, അല്ലെങ്കിൽ അവൻ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ നാം ഇന്നത്തെ ശൗലുമാരായിരിക്കുകയില്ല, നാം ഇന്നത്തെ ശമുവേൽമാരായിരിക്കും. ദൈവത്തിന് വേണ്ടി ഒരു ഹൃദയമുണ്ട്, ശമുവേൽമാരായി നാം മാറും. അതുകൊണ്ട് നാം കാണണം ദൈവത്തിന്റെ ഹൃദയ ആഗ്രഹം അത് ഇന്ന് ഈ ഭൂമിയിൽ ക്രിസ്തുവാണ്. സമ്പൂർണമായി ദൈവത്തിന്റെ സംതൃപ്തിക്കായി തീർന്ന ഒരു മനുഷ്യ ജീവിതം, അതിന് പഴയ നിയമത്തിലെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ശമുവേൽ. ശമുവേലിന്റെ ജീവിതം കഴിഞ്ഞ നാളുകളിൽ സഹോദരന്മാരെ വളരെ വിശദമായിട്ട് നമ്മോട് സംസാരിക്കും, മാത്രമല്ല ശൗലിന്റെ ജീവിതവും അവർ നമ്മോട് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല, എന്നാലും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക നിങ്ങളോട്. പഴയ നിയമത്തിലെ ശമുവേലിന്റെ ജീവിതം നമ്മൾ ആദ്യം നോക്കും. ആ ജീവിതം എങ്ങനെയായിരുന്നു? നമ്മൾ 1 ശമുവേൽ 9:10 ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം ശമുവേല് തന്റെ ശുശ്രൂഷയുടെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നതായി. അതായത് ആഗമന പ്രപഞ്ചത്തിലും ആ കാലഘട്ടത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ശമുവേലിന് മുകളിൽ മറ്റാരുമില്ല, ദൈവമൊഴി. ദൈവം കഴിഞ്ഞാൽ ശമുവേലായി ഈ ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവേഷ്ടം ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി. അതായത് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിനൊരു ശമുവേൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ ഹി വാസ് ആൻ ആക്ടിങ് ഗോഡ് ഓൺ എർത്ത് എന്നാ പറയുന്നത്. ദൈവം പ്രവർത്തിക്കുന്നവനായി ഈ ഭൂമിയിൽ നീങ്ങിയത് ശമുവേലായിരുന്നു. ശമുവേലിലൂടെ എന്നതിലുപരി ശമുവേൽ ശരിക്കും ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിത്വം. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുക, ദൈവത്തിന് നീങ്ങുവാൻ ദൈവം ചില പ്രതിനിധികളെ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം നേടിയതാ ഈ നാസീർ വ്രതത്തിലൂടെ അവൻ നേടിയെടുത്ത ശമുവേലും. അതുകൊണ്ട് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശമുവേല് ദൈവത്തിനു വേണ്ടി സംസാരിച്ച പ്രവാചകനായിരുന്നു, മാത്രമല്ല അവൻ ദൈവത്തെ സേവിച്ച പുരോഹിതനായിരുന്നു, മാത്രമല്ല ദൈവഭരണം നടപ്പാക്കിയ ന്യായാധിപനായിരുന്നു. അവനായിരുന്നു ആ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ സംസാരം, അവനായിരുന്നു ദൈവത്തിന്റെ ഭരണകേന്ദ്രം. ഈ ഭൂമിയിലെ പ്രവർത്തിക്കുന്ന ദൈവമായിരുന്നു ശമുവേൽ ആ കാലഘട്ടം. ശമുവേലിന്റെ ജീവിതം അതെങ്ങനെയായി ഇത്രമാത്രം ദൈവത്തിന് പ്രയോജനമുള്ളതായിരുന്നു നമുക്ക് കഴിഞ്ഞ നാളുകളിൽ സഹോദരന്മാർ പങ്കുവച്ചു. ദൈവവുമായി ശരിയായൊരു ബന്ധം ശമുവേലിനുണ്ടായി, ഒരു ഉറ്റ ബന്ധം, നിർമ്മലമായൊരു ബന്ധം കർത്താവുമായി അവനുണ്ടായി. വ്യക്തിപരമായി അവൻ ദൈവത്തിന്റെ ഹൃദയ ആഗ്രഹത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ ഹൃദയം എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ശമുവേലിന്റെ ഹൃദയം പ്രതിഫലിപ്പിക്കും, ശമുവേൽ അത് പ്രവർത്തിക്കുമായിരുന്നു. ശമുവേൽ ഒരു സ്വാർത്ഥനായ ഒരു വ്യക്തി ആയിരുന്നില്ല, തനിക്കു വേണ്ടി അവൻ ഒന്നും ചെയ്തില്ല, ദൈവത്തോട് അപേക്ഷിക്കുക പോലും ചെയ്തിട്ടില്ല. അവന്റെ അപേക്ഷ മുഴുവനും ദൈവ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു, ദൈവജനത്തിനു വേണ്ടിയായിരുന്നു, ദൈവരാജ്യത്തിന്റെ വരവിന് വേണ്ടിയായിരുന്നു. അവന്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ശമുവേലിന്റെ ഹൃദയം അത് ദൈവത്തിന്റെ ഹൃദയം തന്നെയായിരുന്നു. ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ശമുവേൽ. അതുകൊണ്ട് ശമുവേൽ
ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ദൈവ മനുഷ്യൻ എന്നവൻ മറ്റുള്ളവരാൽ അറിയപ്പെടുന്നവനായിരുന്നു. അവൻ ദൈവത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് വളരെയധികം ആശങ്കയുള്ളവനായി. എന്നാൽ അതേ സമയത്ത് നാം മറ്റൊരു വ്യക്തിയെ കാണുന്നു, അതാരാന്ന് ചോദിച്ചാൽ ശൗൽ. ശൗൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ബിജിൽ പറഞ്ഞായിരുന്നു, ശമുവേൽ ബാഹ്യമായി പുറമെ അവൻ വളരെയധികം മനുഷ്യരാൽ മാനിക്കപ്പെട്ടവനായിരുന്നു. അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു, അവൻ ഒരു യോദ്ധാവായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു, കഴിവുള്ളവനായിരുന്നു, ആകർഷണീയനായിരുന്നു, ഉയരമുള്ളവനായിരുന്നു, ധീരനായിരുന്നു. എന്നാൽ ആന്തരികമായി ദൈവം അവനെ അറിഞ്ഞു. അവന്റെ ഹൃദയത്തെ ആരായുന്നവൻ ദൈവമായിരുന്നു. അതുകൊണ്ട് അവൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അവൻ അകമേ ആന്തരികമായി അവൻ സ്വാർത്ഥനായിരുന്നു. അവൻ ദുഷ്ടനായിരുന്നു, അസൂയമുള്ളവനായിരുന്നു, അനുസരണമില്ലാത്തവനായിരുന്നു. ദൈവത്തിനോ ദൈവ ഉദ്ദേശത്തിനോ വേണ്ടിയുള്ള ഒരു ഹൃദയം അവനിൽ ഉണ്ടായിരുന്നു. അവൻ തനിക്കു വേണ്ടി തന്നെ ഒരു രാജ്യം അവൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. തനിക്കു വേണ്ടി തന്നെ അവൻ ഒരു സ്മാരകം പണിതു എന്നത് നമുക്ക് കാണാൻ കഴിയും. അത് അവൻ മറ്റുള്ളവർ തന്നെ സ്മരിക്കേണ്ടതിന് അവൻ അത് ചെയ്തു. അവൻ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് അവന്റെ ഭരണകാലത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അവൻ തനിക്കു വേണ്ടി തന്നെയായിരുന്നു സകലവും ചെയ്തു. അതുകൊണ്ട് ശൗൽ ഒരു മത്സരിയുമായിരുന്നു, ദൈവത്തോട് അവൻ മത്സരിക്കുന്നവനായിരുന്നു. അവൻ തിന്മ കൊണ്ട് നിറഞ്ഞവനായിരുന്നു. ശമുവേലിന് വിപരീതമായി ഈ ശൗലിന് ദൈവത്തോട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ദൈവ ആഗ്രഹം അന്വേഷിക്കാൻ അവൻ ആഗ്രഹിച്ചു പോലുമില്ല. എന്നാൽ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യൻ അവനെ പ്രശംസിക്കാതെ ബാഹ്യമായ അവന്റെ പ്രവൃത്തികൾ, ബാഹ്യമായ അവന്റെ രൂപവും കണ്ട് മനുഷ്യർ അവനെ പ്രശംസിച്ചു. പക്ഷെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ ആരായുന്നവൻ, അതിനെ ശോധന ചെയ്ത് അറിയുന്നവൻ. അതുകൊണ്ട് ദൈവം ഈ ശൗലിനെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ശൗൽ തന്റെ പദവി നഷ്ടപ്പെടുത്തി, അവന്റെ രാജ്യത്വം നഷ്ടപ്പെടുത്തി, പരിതാപകരമായ ഒരു അന്ത്യം അവനുണ്ടായി. ഇതാ നാം ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. ഒന്നാമത് ദൈവത്തിന്റെ ഹൃദയ ആഗ്രഹം നാം കണ്ടു. അത് താൻ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ മനുഷ്യൻ സമ്പൂർണമായി ദൈവത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ളതായിരുന്നു ദൈവ ആഗ്രഹം. എന്നാൽ അങ്ങനെയുള്ള ഒരേ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിച്ചു, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ അതിന് ഉത്തമ ഉദാഹരണമായി പഴയ നിയമത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ശമുവേൽ. ശമുവേൽ അങ്ങനെ ജീവിക്കാൻ ഇടയായ കാര്യം ശമുവേൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എന്നുള്ളത്. എന്നാൽ ശൗൽ അങ്ങനെ ഒരു ജീവിതം ജീവിക്കുവാൻ കഴിയാതിരുന്ന കാരണം ശൗലിന് ദൈവവുമായി യാതൊരു ബന്ധമില്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രായോഗികമായി നമ്മിലേക്ക് നാം നോക്കുമ്പോൾ നാം ഇന്ന് എങ്ങനെയുള്ളവരാണ്? നാം സ്വാർത്ഥനായ ശൗലിനെ പോലെ ഉള്ളവരാണ്. അതെ, നമുക്ക് പറയാൻ കഴിയും വീഴ്ച ഭവിച്ച മനുഷ്യരായ നാം എല്ലാവരും സ്വാർത്ഥരാണ്. നാം എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടി തന്നെ കരുതലുള്ളവരാണ്. നാം മറ്റാരെങ്കിലും കരുതുന്നെങ്കിലും അതിലെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം മറഞ്ഞിരിക്കും. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലും അവരിൽ നിന്നും തിരികെ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇപ്പോ നാം ഒരാളെ സ്നേഹിക്കുക, എന്നാൽ നാം തിരികെ പ്രതീക്ഷിക്കുന്ന ആ സ്നേഹം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നാം അവരെ വളരെയധികം പകച്ചു തുടങ്ങും. ഇന്ന് ഭാര്യാഭർത്തൃ ബന്ധം അതുപോലെ തന്നെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും അങ്ങനെ, എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും അങ്ങനെ, എല്ലാ ബന്ധങ്ങളും ഇങ്ങനെ തന്നെയാണ്. നാം എന്തോ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സകലവും ചെയ്യുന്നത്. അത് കാണിക്കുന്നത് നാം എത്രമാത്രം സ്വാർത്ഥരാണെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ അനുഭവത്തിൽ നാം അനേകരുമായിട്ട് ശരിയായ നിലയിൽ സംസാരിക്കുന്നത്, അനേകരുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും കയ്പിന്റെ അനുഭവമാണ് പലരുമായിട്ട്. ഇത് കാണിക്കുന്നത് അവര് തെറ്റുകാരാണെന്നുള്ളതല്ല, അതിലുപരി നാം സ്വാർത്ഥരാ, നാം സ്വയസ്നേഹികളാ എന്നുള്ളതിന്റെ തെളിവാണ്. പലപ്പോഴും നാം എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ മുൻപാകെ വളരെ നല്ലവരാ, പക്ഷെ നാം വല്ലപ്പോഴും കാണുന്നവരാ നമ്മെ പലപ്പോഴും നല്ലവരെന്ന് പ്രശംസിക്കുന്നത്. പക്ഷെ തുടർച്ചയായി നമ്മോട് കൂടെ ജീവിക്കുന്ന ആരും നമ്മൾ നല്ലവരാണെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അവരറിയുന്നു നാം ആരാണ്. അവരുടെ മുൻപിൽ നമുക്ക് ഒരിക്കലും അഭിനയിക്കാൻ കഴിയത്തില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുൻപിലോ, ഭർത്താവിന് ഭാര്യയുടെ മുൻപിലോ, മക്കൾക്ക് മാതാപിതാക്കളുടെ മുമ്പിലോ, മാതാപിതാക്കൾക്ക് മക്കളുടെ മുമ്പിലോ ഒരിക്കലും അഭിനയിക്കാൻ കഴിയത്തില്ല. അവർ തുറന്നു കാട്ടപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നാം തുറന്നു കാട്ടപ്പെട്ടാലും ഇല്ലെങ്കിലും
തീർച്ചയായും നാം എല്ലാം സ്വർത്തർ തന്നെയാണെന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നാം എല്ലാം സ്വസ്നേഹികളാണ്. നാം ഏതെങ്കിലും രീതിയിൽ ഇന്ന് കർത്താവിന്റെ ഒരു ശുശ്രൂഷകനാണെങ്കിൽ പോലും അവൻ മറ്റുള്ള ശുശ്രൂഷകരെക്കാൾ ഉന്നത നിലയിലായിത്തീരാൻ അവൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ള ശുശ്രൂഷകരെക്കാൾ നല്ല നിലയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവൻ, മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടാൻ നന്നായി സ്നേഹിക്കുന്നവന്, നന്നായി ശുശ്രൂഷിക്കുന്നവന, നന്നായി പ്രസംഗിക്കുന്നവന, നന്നായി പാടുന്നവന, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് ഉന്നതരായി നിലനിൽക്കുന്നുവെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സ്വാർത്ഥരായ മനുഷ്യരാണ് നാം എല്ലാവരും. കാരണം മറ്റൊന്നുമല്ല, നാം എല്ലാം വീണുപോയ മനുഷ്യരാണെന്നുള്ളത്. ഇതിൽ നിന്നും നാം രക്ഷ പ്രാപിക്കാം. ഇതിനുള്ള ഏക മാർഗം എന്നത് കർത്താവിനെ ആശ്രയിക്കുക എന്നുള്ളത്. ഒന്നാമത് നാം നമ്മെ തന്നെ കാണുക. നാം ഒരിക്കലും നമ്മെ തന്നെ പുകഴ്ത്താൻ നമ്മുടെ യാതൊന്നുമില്ല. നാം തീർച്ചയായും നാം ഇക്കാര്യത്തിനായി നമ്മുടെ സ്വയത്തിൽ നിന്നും രക്ഷപ്പെടാനായി നാം കർത്താവിങ്കിലേക്ക് തിരിയണം. ശമൂവേലിനെ പോലെ, ശമൂവേലിന് കർത്താവുമായി ശരിയായ ഒരു ബന്ധമുണ്ടായിരുന്നു, അവനൊരു നിർമ്മല ഹൃദയമുണ്ടായിരുന്നു. ഇന്നലെ സുരേഷ് ബ്രദർ നമ്മോട് പങ്കുവച്ചായിരുന്നു, അതിലൊരു കാര്യം ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ആത്മീയ അനുഭവങ്ങളുടെ തുടക്കം നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങുന്നത് മുതലാണ്. അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ നാം കാത്തുസൂക്ഷിക്കും. സഹോദരൻ ഇന്നലെ നമുക്കായിട്ടൊരു വാക്യം വായിച്ചു, സദൃശവാക്യം 3:23 അവിടെ നാം നമ്മുടെ ഹൃദയത്തെ നാം കാത്തുസൂക്ഷിക്കേണ്ടതും സകല ജാഗ്രതയോടും കൂടെ നാം നമ്മുടെ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കണം. അതിൽ 3 കാര്യങ്ങളാണ് സഹോദരൻ നമ്മോട് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം, എല്ലാ അഭിനയവും എല്ലാ നാട്യവും ഒഴിവാക്കി യഥാർത്ഥമായ അവസ്ഥയിൽ കലർപ്പില്ലാതെ വാസ്തവമായി കർത്താവിന്റെ മുൻപാകെ നാം ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് മനുഷ്യരുടെ മുൻപാകെ നല്ലവരായി അഭിനയിക്കാൻ കഴിയും, പക്ഷെ ഒരിക്കലും ദൈവം മുൻപാകെ നാം അഭിനയിക്കാൻ കഴിയുകയില്ല. എന്നുവെച്ചാൽ ദൈവം നമ്മെ ആരായുന്നവന്, ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴെല്ലാം നാം ദൈവത്തിന്റെ മുൻപാകെ വരുന്നു, നമ്മുടെ അവസ്ഥ എന്തോ അത് നാം തുറന്നു പറയുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, എനിക്ക് കർത്താവിന്റെ നാമം വിളിക്കാനേ തോന്നുന്നില്ല. ഒരു സഹോദരൻ എന്നോട് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യവുമില്ല, കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കാൻ ഒരു താല്പര്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്. നമുക്ക് അങ്ങനെ തന്നെ കർത്താവിന് മുമ്പാകെ ചെന്ന് പറയാൻ കഴിയണം, കർത്താവ് എനിക്ക് നിന്റെ നാമം വിളിക്കാൻ കഴിയുന്നില്ല, എനിക്കതിന് താല്പര്യം തോന്നുന്നില്ല, കർത്താവ് എനിക്ക് മടുപ്പ് തോന്നുന്നു, എനിക്ക് ക്രിസ്തീയ ജീവിതം പലപ്പോഴും മടുപ്പ് തോന്നുന്നു. നാം എത്രമാത്രം കർത്താവിന്റെ മുൻപാകെ നമ്മുടെ അവസ്ഥയെ തുറക്കുന്നുവോ, അതായത് നമുക്കൊരു പാട്ടുണ്ട്, ഹീനൻ ഞാൻ നഗ്നൻ ഞാൻ, നാം നമ്മുടെ അവസ്ഥകളെ തുറന്നു കാട്ടണം. എന്നുവെച്ചാൽ കർത്താവിന്റെ മുൻപാകെ സകലതും തുറന്ന മലർന്നതാ, അവന്റെ മുൻപാകെ ഒന്നും മറന്നിരിക്കുന്നില്ല. നാം അതുകൊണ്ട് നമ്മുടെ അവസ്ഥ കർത്താവിന്റെ മുൻപാകെ ഏറ്റുപറയണം. നമ്മൾ കൊണ്ട് കഴിയാത്ത കാര്യത്തിന് കർത്താവിന്റെ സഹായം നാം ആവശ്യപ്പെടണം. രണ്ടാമത് സഹോദരൻ പറഞ്ഞു, നമ്മുടെ മനസാക്ഷിയിൽ നാം കർത്താവിന്റെ മുൻപാകെ നമ്മെ തുറക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ പാപബോധം ഉണ്ടെന്ന് കർത്താവ് നമുക്ക് അറിയിച്ചു. ഇപ്പൊ നാം എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെ കർത്താവിന്റെ മുൻപാകെ ഏറ്റുപറയണം. നാം ഒരിക്കലും നമ്മുടെ പാപങ്ങളെ മറക്കരുത്. നമ്മുടെ തെറ്റിദ്ധാരണയാണ് പലപ്പോഴും, കർത്താവെ ഞാൻ ഈ പാപം ഇന്നലെയും ഏറ്റുപറഞ്ഞു, ഇന്നും ഏറ്റുപറയുമ്പോൾ നീ എന്നോട് ക്ഷമിക്കുമോ കർത്താവ്? പലപ്പോഴും യൗവനക്കാരിൽ ഒരു തെറ്റിദ്ധാരണ വരുന്നത് അങ്ങനെ, ഞാൻ ദിനംതോറും ഇങ്ങനെ വീഴുന്നു എഴുന്നേൽക്കുന്നു, വീഴുന്നു എഴുന്നേൽക്കുന്നു, കർത്താവ് എന്നോട് ക്ഷമിക്കുമോ? സാത്താൻ അപ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിരുന്ന ഒരു ചിന്ത ഇതായിരിക്കും, നീ കപടമാ പ്രവർത്തിക്കുന്നത്, ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല, നിനക്കിനി ദൈവസന്നിധിയിലേക്ക് കടന്നു എല്ലാം കഴിയത്തില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ പറയണം, കർത്താവെ എന്റെ പാപം അതെത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവൻ നീയാ, ഞാൻ ഒരിക്കലും എന്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നോക്കുന്നില്ല, ഞാൻ നിന്നിലേക്ക് നോക്കുന്നു, നിന്റെ രക്തത്തിലേക്ക് നോക്കുന്നു, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണം, എന്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കണം എന്ന് നമ്മൾ കർത്താവിനോട് പറയാം. 3 കാര്യം സഹോദരൻ പറഞ്ഞു, കർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ശുദ്ധ ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ശുദ്ധ ഹൃദയം എന്ന് വെച്ചാൽ അത് അതായത് സമ്മിശ്രിതം അല്ലാത്ത ഹൃദയം, അതായത് കഴുവപ്പെട്ട ഹൃദയമാണ്, പക്ഷെ അതിൽ കലർപ്പൊന്നും ഇല്ലാതിരിക്കണം, ഏകാഗ്രത ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നതോടുകൂടെ കർത്താവിൽ നിന്നും ചിലത് സ്നേഹിച്ച നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം അത് സമ്മിശ്രമായി തീരും, അത് കലർപ്പുള്ളതായി തീരും. കർത്താവിനെയും വേണം, കർത്താവിനോട് കൂടെ നാം കർത്താവിനെ അന്വേഷിക്കുന്നത് കർത്താവിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, അതായത് ഉദാഹരണത്തിന്
ഞാൻ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളെ കാണാൻ ആഗ്രഹിച്ചാൽ എന്റെ കാഴ്ച അവ്യക്തമാകും, അത് ബ്ലർഡ് ആയി പോകും, എനിക്ക് കാണാൻ കഴിയത്തില്ല, വ്യക്തത ഉണ്ടാവത്തില്ല. ഇതുപോലെ നമ്മുടെ ലക്ഷ്യം അത് കർത്താവ് മാത്രമായി തീരുന്നതുവരെ നാം കർത്താവിനോട് പറയണം, കർത്താവെ നീയല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളെയും എന്നിൽ നിന്ന് നീ നീക്കണം. ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, നല്ലൊരു സ്ഥാനമായിരിക്കാം, നല്ലൊരു ജോലിയായിരിക്കാം, നല്ലൊരു ഭാര്യയായിരിക്കാം, നല്ലൊരു ഭർത്താവായിരിക്കാം, എന്തൊക്കെയോ നല്ലത് നല്ലതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കും. പക്ഷെ യഥാർത്ഥമായി വാസ്തവമായി നമുക്ക് വേണ്ട ആവശ്യം കർത്താവ് മാത്രം. ആ ഒരു ലക്ഷ്യബോധ്യത്തിലേക്ക് ഉദ്ദേശത്തിലേക്ക് നാം എത്തുന്നത് വരെ കർത്താവ് നമ്മോട് ഇടപെടും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നാം നിർമ്മലീകരിക്കണം, നാം ശുദ്ധീകരിക്കണം, അത് ഏകാഗ്രമാക്കണം. അങ്ങനെ നമുക്ക് ഇന്നത്തെ ശമൂവേൽമാരായി കർത്താവിന് പൂർണ്ണമായി പ്രയോജനമുള്ളവരായി തീരുവാൻ കഴിയും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അമേൻ.